തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. ഇപ്പോൾ ആര് ജയിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് സാധാരണക്കാരുടെ ഇടയിലുള്ള ചർച്ച. കാരണം വളരെ ക്ലിയർ ആയി കഴിഞ്ഞു, രണ്ട് പ്രമുഖ മുന്നണികൾ ആ മുന്നണികളെ ഒരുപോലെ എതിർത്ത് നിൽക്കുന്ന ഒരു ബി ജെ പി. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പുലിവരുന്നേ പുലിവരുന്നേ എന്ന് പറഞ്ഞ് ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന ആം ആദ്മി പാർട്ടിയും 2020 എങ്ങോട്ട് പോയി മറഞ്ഞു, അവരെ കുറിച്ച് ഒരു വിവരവുമില്ല. പേടിച്ചു പോയതാണോ അതോ ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിപ്പോയതാണോ എന്നൊന്നും അറിയില്ല. എന്തായിരുന്നാലും സാബുവിനെയും കാണാനില്ല, ആം ആദ്മി പാർട്ടിയും കാണാനില്ല, ആരെയും കാണാനില്ല. അപ്പോൾ പ്രധാന മത്സരം മൂന്ന് കക്ഷികൾ ചേർന്നാണെങ്കിൽ പോലും ഏറ്റവും തീവ്രമായൊരു മത്സരമായി വന്നിരിക്കുന്നത് നേക്ക് നേർ എന്നുള്ള നിലയിൽ എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ്. കഴിഞ്ഞവണ പി ടി തോമസ് നേടിയ വോട്ടുകൾ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമാ തോമസ് നേടുകയില്ല എന്ന് തന്നെയാണ് എൽ ഡി എഫ് ഉറച്ച് വിശ്വസിക്കുന്നതും പ്രചരണം ആ തരത്തിൽ തന്നെ കൊണ്ടുപോകുന്നതും. കാരണം ഒന്നാമത് അവർ പറയുന്നത് ഈ സഹതാപ തരംഗം എന്ന് പറയുന്ന ഒരു പിന്നെ കാര്യം ഉയർത്തിക്കാട്ടി നിങ്ങൾ തൃക്കാക്കരയിൽ വരണ്ട, അതിവിടെ ചിലവാകില്ല എന്നാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, എതിർ സ്ഥാനാർത്ഥി ആർക്കും പ്രിയങ്കരനും സർവസമ്മതനുമായ ഡോക്ടർ ജോ ജോസഫാണ്. അദ്ദേഹത്തെ എറണാകുളം ജില്ലയിൽ പരക്കെ അറിയപ്പെടുന്ന ഒരു പ്രശസ്ത ബിഷപ്പുരനാണ്. അദ്ദേഹം ഇപ്പം തന്നെ ഏകദേശം മിക്കവാറും പേര് കാണേണ്ടവരെല്ലാം കണ്ടുകഴിഞ്ഞു. അതുപോലെ തന്നെ കെ വി തോമസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല അച്ചടക്കവും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനം എൽ ഡി എഫ് പൂർത്തിയാക്കി കഴിഞ്ഞ് കൊണ്ടുവരികയാണ്. ഇനി രണ്ടാഴ്ച കൂടി കഴിയുമ്പോൾ, രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പായി. തിരഞ്ഞെടുപ്പിന് അവർ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ സ്ഥാനാർത്ഥികളുടെ വീട് ഭവന സന്ദർശനവും അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭവന സന്ദർശനവും ഒക്കെ നടന്നു കഴിഞ്ഞു. രണ്ട് സ്ഥാനാർത്ഥികളും രണ്ട് പ്രബുദ്ധ സമുദായങ്ങളുടെ നേതാക്കന്മാരെ കണിച്ചുകുളങ്ങരയിൽ പോയി എസ് എൻ ഡി പി നേതാവ് നമ്മുടെ വെള്ളാപ്പള്ളി നരേശനെ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ പോയി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നേരെയും രണ്ട് സ്ഥാനാർത്ഥികളും കണ്ടു കഴിഞ്ഞു. എൻ എസ് എസിൻ്റെ പിന്തുണ ഉമാ തോമസിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് അവർ പോയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുമാരൻ നായർ വളരെ വ്യക്തമായ ഒരു യു ഡി എഫ് നിലപാട് എടുത്തതുകൊണ്ട് ഇത്തവണ ഉമാ തോമസിനെ അനുഗ്രഹിച്ചു വിടും എന്നുള്ള രീതിയിലായിരുന്നു അവർ കണ്ടത്. പക്ഷേ ബുദ്ധിമാനായ സുമാരൻ നായർ പറഞ്ഞതെന്താണ്, അവിടെ ഉള്ളവർക്ക് ഇഷ്ടം പോലെ വോട്ട് ചെയ്യാം, ഉമാ തോമസിനെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ തിരഞ്ഞെടുത്തോട്ടെ എന്നാണ്. അപ്പോൾ അതോടുകൂടി അവിടുത്തെ കാര്യം അവസാനിച്ചു. പിന്നെ വെള്ളാപ്പള്ളി നരേശനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, അവിടുത്തെ ആളുകൾ തൃക്കാക്കരയിലെ കീഴവർ ബുദ്ധിയുള്ളവരാണ്, അവർക്ക് ആരെ തിരഞ്ഞെടുക്കാം ആരെ തിരഞ്ഞെടുക്കേണ്ട എന്നത് ആരും പ്രത്യേകിച്ച് നിർദ്ദേശം കൊടുക്കേണ്ട കാര്യം ഇല്ല എന്നാണ്. അപ്പോൾ അവിടെയും ഏകദേശം പിന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വാതിൽ അടഞ്ഞു തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലെ ഈഴവ സമൂഹം ഭൂരിപക്ഷവും എൽ ഡി എഫിനോടൊപ്പമാണ്, മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പമാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെയും പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ല. പിന്നെ ഈ ക്രിസ്ത്യൻ സമൂഹം, ക്രിസ്ത്യൻ സമൂഹത്തിൽ പൊതുവെ പണ്ടൊക്കെ പറയുമായിരുന്നു ക്രിസ്ത്യൻ സമൂഹം മൊത്തത്തിൽ നോക്കിയാൽ അവർ പിന്നെ കോൺഗ്രസ് അനുകൂലികളാണ് എന്നാണ്. പക്ഷേ അതൊക്കെ പോയില്ലേ, ആ കാലമെല്ലാം കഴിഞ്ഞു. പാലായിൽ തന്നെ അതിൻ്റെ ചീറ്റിലും പൊട്ടിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നാലും ഒരു കാര്യം ഇതാണ്, രണ്ട് പ്രബല സമുദായങ്ങൾ ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി. ഒന്ന് നമ്മുടെ ജോ ജോസഫിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന സഭയും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫസർ കെ വി തോമസ് പ്രതിനിധാനം ചെയ്യുന്ന സഭയും ഏതാണ്ട് പരസ്യമായി അവർ രംഗത്ത് വന്നില്ലെങ്കിൽ പോലും ഏതാണ്ട് രഹസ്യമായി മാനസികമായി അടുപ്പം അവർക്ക് എൽ ഡി എഫിനോട് തന്നെയാണ്. പിന്നെ നമ്മുടെ കെ വി തോമസിനെ അടച്ച് ആക്ഷേപിച്ച് അദ്ദേഹം മൂക്കുവനാണ്, മുക്കോ കുടിലും ജനിച്ചവനാണ് എന്നുകൂടി പറഞ്ഞതോടുകൂടി ആ സമുദായത്തിൽ ഒരു ചലനം കൂടി ഉണ്ടായിരിക്കുകയാണ്. കാരണം ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്നുള്ള ഒരു രീതിയും അദ്ദേഹത്തിനെതിരെ
KPCC President Sudhakaranethire vannittundu endayirunnu mottathil kazhinja thavana nammal kanda oru malsara reethiyalla Thirukkakkarayil ithavana doctorum Dr. Joe Josephum adupole thanne PD Thomasinte bhariyum thammulla malsaram nerittulla malsaram thanneyanu avade BJP ku oru karanam undakkan kazhinjittillennu mathramalla kazhinjavana avaru pidicha vote polum ithavana nedan kazhiyilla ennulladanu പൊതുവെ അവിടെ നിന്ന് കേൾക്കുന്നത്. അതുമാത്രമല്ല, ഈ ബി ജെ പിയുടെ ഒരു പിന്നെ യുവാക്ക നിരയിലുള്ള ആരെങ്കിലും നിർത്താത്തതിൽ അവിടെയുള്ള ചെറുപ്പക്കാർക്ക് മുഴുവൻ അമർഷമാണ്. രാധാകൃഷ്ണൻ നിരവധി തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് പിന്നെ തോൽക്കുകയും ചില സ്ഥലങ്ങളിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുത്തുകയും ചെയ്ത ഒരു നേതാവിനെ തന്നെ ഒരു തൃക്കാക്കരയിലെ ഈ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമോ എന്ന് ആദ്യം ഒരു വട്ടം ആലോചിച്ചാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ചെറുപ്പമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അതോടുകൂടി ചെറുപ്പക്കാർ മുഴുവൻ നിരാശയിലാണ്. ഒരു ചെറുപ്പക്കാരൻ ആരെങ്കിലും നിർത്തി മണ്ഡലത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയും. വിജയിച്ചില്ലെങ്കിൽ പോലും കഴിഞ്ഞവണ കിട്ടിയ വോട്ടുകളെക്കാൾ കൂടുതൽ കിട്ടണം, നേടണം എന്നുള്ളൊരാഗ്രഹം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. ആ ആഗ്രഹവും ശിഥിലമായി പോയി നടന്നില്ല. എന്തായിരുന്നാലും നേരിട്ടുള്ളൊരു മത്സരം തന്നെയാണ് ഇപ്പോൾ യു ഡി എഫും എൽ ഡി എഫും നടക്കുന്നത്. അതിൽ എൽ ഡി എഫ് വിജയിക്കും എന്നുള്ള വിശ്വാസമാണ് അവർ പുലർത്തുന്നത്. എന്തായിരുന്നാലും നമുക്ക് പിന്നെ മെയ് 31 വരെ കാത്തിരിക്കാം.